ഹലോ വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ സോഷ്യൽ മീഡിയ യൂസേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40-60% ഓഫ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ആയിരിക്കും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക യൂട്യൂബ് ആയിരിക്കും. ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും യൂട്യൂബിലായിരിക്കും. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിലുള്ള കുറച്ച് അടിപൊളി ട്രിക്സ് ആണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളെല്ലാവരും ഇതുപോലെ യൂട്യൂബിൽ മ്യൂസിക്സ് അതുപോലെ തന്നെ സോങ്സ് ഒക്കെ ലിസൺ ചെയ്യാറുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് വെച്ചുകൊണ്ട് മറ്റ് വർക്കുകളൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നോർമൽ യൂട്യൂബ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് പകരം നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ youtube.com എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് സോങ്സ് ആണ് വേണ്ടതെന്ന് ആ സെർച്ച് ബാറിൽ പോയി ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഞാനൊരു മ്യൂസിക് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റ് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പോസ് ആവുന്നതാണ്. അത് ശരി. പിന്നെ തേങ്ങക്കേടാ നീ നോർമൽ യൂട്യൂബ് വേണ്ടാന്ന് പറഞ്ഞേ. അവിടെയാണ് നമ്മുടെ യൂട്യൂബ് വെബ്സൈറ്റ് ഹീറോ ആകുന്നത്. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പോസ് അതുപോലെ തന്നെ ഫോർവേഡ് ബാക്ക് വേർഡ് ഉള്ള ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നിങ്ങൾ അവിടെ ആ ഒരു പോസ് ബട്ടൺ അൺപോസ് ചെയ്യുകയാണെങ്കിൽ ആ മ്യൂസിക് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാനും അത് മറ്റ് വർക്കുകളൊക്കെ ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമ്മളുടെ യൂട്യൂബ് വീഡിയോ, നേരത്തെ നമ്മൾ വോയിസ് അല്ലെങ്കിൽ ഓഡിയോ ആയിരുന്നു നോക്കിയിരുന്നത്, ഇനി നമുക്ക് വീഡിയോ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് കൊണ്ടുവരാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പ്രോസസ് തന്നെ ചെയ്യുക. അതിനുശേഷം അതിൽ നമുക്കൊരു ഈ വീഡിയോയുടെ സൈഡിലായിട്ട് ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് ഫുൾ സ്ക്രീൻ ആവുന്നതാണ്. ഫുൾ സ്ക്രീൻ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. ഇനി ആ ഹോം ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂം, ദാ ഇവിടെ നമുക്ക് താഴെയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അടുത്തോട്ട് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ വീഡിയോ നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ്സ് മീ അദ്നാൻ ആൻഡ് സൈനിങ് ഔട്ട്. ഹാ, നീ പോവാണോ? എന്നാലും നീ ഇത്ര കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചേക്കനെ, നമ്മുടെ പവർ കാണിക്കൂ. പോലെ ഒരു കാര്യം കൂടി, നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.